ഐസോലേഷൻ ക്വാറന്റൈൻ എന്നീ പദങ്ങൾ ലോകമെങ്ങും ചർച്ച ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ. കൊറോണയെ നിയന്ത്രിക്കാൻ ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് രോഗികളെ മാറ്റിപ്പാർപ്പിക്കൽ. വൈദ്യശാസ്ത്രം എന്ന പേര് പോലും വ്യവസ്ഥാപിതമായി ഉപയോഗിക്കുന്നതിനു മുൻപ് 1400 വർഷങ്ങൾക്കപ്പുറം പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങളാണ് കൊറോണ കാലത്ത് ലോകം നടപ്പിലാക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ മാധ്യമമായ ന്യൂസ് വീക്ക് ആണ്. മഹാമാരിയെ ചെറുക്കാനുള്ള ഫലപ്രദമായ മാർഗമെന്ന നിലയിൽ ഐസോലേഷൻ, ക്വാറന്റൈൻ എന്നിവ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നുവെന്നാണ് മാർച്ച് 17 അമേരിക്കൻ ന്യൂസ് വീക്ക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ലോകം അത്ഭുതത്തോടെയാണ് ഈ റിപ്പോർട്ട് ശ്രദ്ധിച്ചത്. വൻ പ്രതികരണങ്ങൾക്കും ഇത് വഴിയൊരുക്കി. സൗദിയിലെ അറബ് പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ ഈ ലേഖനം പുനഃപ്രസിദ്ധീകരിച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിന് മുഹമ്മദ് നബി നിർദ്ദേശിച്ച ക്വാറന്റൈൻ പ്രാക്ടീസിംഗ് അത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ അധ്യാപനമാണെന്നാണ് ലേഖകൻ ക്രെയ്ഗ് കോൺസിഡിൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ ശുചിത്വം, കൈകളും മുഖവും കഴുകാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രവാചക അധ്യാപനങ്ങളുടെ മാഹാത്മ്യവും അവയുടെ സർവകാലിക പ്രസക്തിയും വിളിച്ചോതുന്നുവെന്നും ലേഖനത്തിൽ എടുത്തു പറയുന്നു. അതുകൊണ്ടുതന്നെ കൊറോണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയാനുള്ള നിർദ്ദേശങ്ങളുടെ ഉപജ്ഞാതാവ് മുഹമ്മദ് നബിയാണെന്നാണ് വിലയിരുത്തൽ. മഹാമാരി തടയാൻ പ്രാർത്ഥന മാത്രം മതിയോ എന്ന തലവാചകത്തിലുള്ള ലേഖനം മനുഷ്യൻ ചെയ്യേണ്ടുന്ന മുൻകരുതലുകളും ജാഗ്രതയുമാണ് പ്രാർത്ഥനയ്ക്ക് മുമ്പായി വേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന ലേഖകൻ, ഒട്ടകത്തെ കെട്ടിയിട്ട ശേഷമായിരിക്കണം നിങ്ങൾ ദൈവത്തിൽ ഭരമേൽപ്പിക്കേണ്ടത് എന്ന മുഹമ്മദ് നബിയുടെ പ്രസിദ്ധമായ വചനവും ഉദ്ധരിക്കുന്നുണ്ട്. കോവിഡ് വിഷയത്തിൽ CNN അറബി ചാനൽ അടുത്തിടെ പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ടും ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ അത് തടയാൻ വ്യക്തിശുചിത്വവും ക്വാറന്റൈനും നിർദ്ദേശിച്ച ഒരാളെ അറിയാമോ എന്ന് ചോദിച്ച ചാനൽ അവതാരകൻ അത് മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞതാണ് ലേഖകൻ ഉദ്ധരിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മാരകമായ പകർച്ചവ്യാധി നേരിടുന്ന അവസ്ഥയിൽ മുഹമ്മദ് നബി പറഞ്ഞത് ലോകം അത്ഭുതത്തോടെയാണ് ഇന്ന് കാണുന്നത്. ഒരു പ്രദേശത്ത് പകർച്ചവ്യാധി ഉണ്ടായതായി അറിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ ഉള്ള സ്ഥലത്ത് അതുണ്ടായാൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തു പോവുകയും അരുത് എന്ന പ്രവാചക വാചകത്തിലധികമായി പകർച്ചവ്യാധി മുൻകരുതലിനെ കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിനും ഒന്നും പറയാനില്ല. പകർച്ചവ്യാധി ബാധിച്ചവരെ അതില്ലാത്തവരിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന നബി വചനവും ന്യൂസ് വീക്ക് ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്. രോഗം വന്നവനും ആരോഗ്യവാനും തമ്മിൽ അകലം പാലിക്കേണ്ടതിന്റെ അനിവാര്യതയോടൊപ്പം വ്യക്തിഗത ശുചിത്വത്തിന്റെ പ്രാധാന്യവും മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. ശുചിത്വം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹത്തിന്റെ വാചകം ലേഖകൻ ഉദ്ധരിച്ചു. ഉണർന്നാൽ നീ ആദ്യം കൈ രണ്ടും കഴുകണം, കാരണം ഉറക്കത്തിൽ അവ എവിടെയായിരുന്നു എന്ന് നിനക്ക് അറിയില്ല. ആഹാരം കഴിക്കുന്നതിന്റെ മുമ്പും പിൻപും കൈ രണ്ടും കഴുകുന്നതിലാണ് ആഹരിക്കുന്നതിലെ ധന്യത തുടങ്ങിയ പ്രവാചക ഉപദേശങ്ങളും ന്യൂസ് വീക്ക് ലേഖനത്തിലുണ്ട്. കൊറോണയെ ചെറുക്കാനും വൈറസ് മൂലമുള്ള രോഗബാധ തടയുന്നതിനും പ്രധാനമായി പറയുന്നത് കൈ കഴുകുന്നതിനെ കുറിച്ചാണ്. മുസ്ലിങ്ങൾ ദിവസവും വിവിധ സമയങ്ങളിലായുള്ള 5 നേരത്തെ നിസ്കാരത്തിന് മുമ്പ് 3 പ്രാവശ്യം വീതമാണ് കൈമുഖവും കൈകാലുകളും കഴുകുന്നത്. വൃത്തിവിശ്വാസത്തിന്റെ ഭാഗമാണെന്നുവരെ പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങൾ ഓരോന്നും കൊറോണ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.